ധർമ്മത്തെ കുറിച്ചാണ്. അടുത്ത് ഈ അർത്ഥത്തെ കുറിച്ച് നാം ചിന്തിക്കുന്നു. അതായത് ധർമ്മത്തിന്, ഞാൻ അതിനെ ചുരുക്കി പറഞ്ഞു പോവുകയാണ്, ധർമ്മത്തിന് അനുസൃതമായിട്ട് അർത്ഥമുണ്ടാകണം. ആരെയും പറ്റിക്കാതെയും ചതിക്കാതെയും ധാർമ്മികമായിട്ടുള്ള രീതിയിൽ നമ്മൾ സമ്പത്തുണ്ടാക്കണം. അർത്ഥം എന്ന് പറഞ്ഞാൽ സമ്പത്തൊന്നാണ്, ധർമാനുസൃതമായി. അതായത് എല്ലാ കാര്യത്തിലും മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കണം. അന്യൻ്റെ അർത്ഥം സമ്പത്ത് ആഗ്രഹിക്കണം. ആരെയും പറ്റിക്കാതെയും ചതിക്കാതെയും സ്വയാർജിതമായിട്ട് ധർമാനുസൃതമായിട്ട് നാം സമ്പത്ത് ഉണ്ടാക്കണം. സമ്പത്ത് പരമാവധി ഉണ്ടാക്കണം, പക്ഷെ ആരെയും പറ്റിക്കാൻ പാടില്ല. അതാണ് അർത്ഥം. ഞാൻ കൂടുതൽ അതിൻ്റെ കാര്യങ്ങൾ, ചാണക്യൻ്റെ അർത്ഥശാസ്ത്രം, അതിനെക്കുറിച്ച് വളരെയധികം കാര്യങ്ങൾ അതിൽ നമുക്ക് കാണാൻ കഴിയും. അതേസമയം ഈ അർത്ഥം എന്ന് പറയുന്നത് അതിൻ്റെ കുറവും പ്രശ്നമാണ്, അത് കൂടിപ്പോയാലും പ്രശ്നമാണ്. അതിൻ്റെ പൈസ ഇല്ല, അർത്ഥം സമ്പത്തില്ല എങ്കിലും പ്രശ്നമാണ്, കൂടിപ്പോയാലും പ്രശ്നമാണ്. അപ്പോൾ ഈ ജീവിതത്തിൽ ധനം സമ്പാദിക്കുക മാത്രമാണ് ലക്ഷ്യം എന്ന് വരണം പാടില്ല. അപ്പോൾ അവിടെ വന്നാൽ അനീതി ഉണ്ടാവും. അപ്പോൾ എന്താണ്, സമ്പത്തുണ്ടാവണം, അത് ധർമാനുസൃതമായിട്ടുണ്ടാക്കണം, നമ്മുടെ സംസ്കാരത്തിനനുസൃതമായിട്ടുണ്ടാക്കണം. അതേപോലെ തന്നെ ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾക്ക് നാം സമ്പത്ത് ഉപയോഗിക്കണം, അവിടെ ലുബ്ധം പാടില്ല. ആവശ്യമായിട്ടുള്ളതിനെല്ലാം തന്നെ നമ്മൾ ചെലവഴിക്കുന്നു. അപ്പോൾ അതിൽ ഏറ്റവും മർമ്മപ്രധാനമായിട്ട് ഏകാത്മമാനവ ദർശനം പഠിക്കുന്ന ഒരാളും ചിന്തിക്കേണ്ടത് ധർമാനുസൃതമായിട്ട് സമ്പത്തുണ്ടാക്കണം. ആ സമ്പത്തിനനുസൃതമായിട്ട് കാമമുണ്ടാകണം. കാമം മീൻസ് ആഗ്രഹം. ഇംഗ്ലീഷിൽ മോഡേൺ എക്കണോമിക്സ് പഠിപ്പിക്കുന്നത് വാണ്ട്സ്. മോഡേൺ എക്കണോമിക്സ് എന്താ പഠിപ്പിക്കണം നമ്മളോട്? വാണ്ട്സ് ആർ അൺലിമിറ്റഡ്, ആഗ്രഹങ്ങൾക്ക് അതിർ വരമ്പില്ല. നമ്മളെന്താ പറയുന്നത്? ധർമ്മത്തിനനുസൃതമായി സമ്പത്തുണ്ടാവണം, സമ്പത്തിനനുസൃതമായിട്ട് വാണ്ട്സ് ഓർ ആഗ്രഹം അല്ലെങ്കിൽ കാമമുണ്ടാവണം. അതിർവരമ്പുണ്ട്. അവർ പറയുന്നത് മാൻ ഈസ് എൻ എക്കണോമിക് അനിമൽ, മനുഷ്യന് സമ്പത്ത് മാത്രം മതി, അതിൽ വെച്ചിട്ട് ആഗ്രഹങ്ങൾ എല്ലാ ആഗ്രഹങ്ങൾക്ക് അതിരില്ല. വാണ്ട്സ് ആർ അൺലിമിറ്റഡ്, ആധുനിക സാമ്പത്തിക ശാസ്ത്രം പഠിപ്പിക്കുന്നു. ഏകാത്മാനവ ദർശനം നമ്മോട് പറയുന്നു എന്താണ്? ധർമാനുസൃതമായി സമ്പത്ത്, ആ സമ്പത്തിനനുസൃതമായി മാത്രമേ ആഗ്രഹമുണ്ടാകൂ. അതായത് നമ്മുടെ കയ്യിൽ 25 ലക്ഷം രൂപയുണ്ട് എങ്കിൽ 50 ലക്ഷം രൂപയുടെ വീട് വയ്ക്കാൻ വേണ്ടിയിട്ട് നാം ആഗ്രഹിക്കരുത്. എങ്കിൽ വീട് ചടങ്ങ് നടക്കുന്ന ദിവസം അവിടെ എന്തായിരിക്കും? തികച്ചും ദുഃഖകരമായിട്ടുള്ള സീനായിരിക്കും, കാരണം കടത്തിന്മേൽ കടമായിരിക്കും. അപ്പോൾ നമ്മുടെ സമ്പത്തിനനുസൃതമായിട്ട് മാത്രമേ ആഗ്രഹം പാടുള്ളൂ എന്ന്. എന്താണ് പറയണമെന്ന് പറയുക? ആഗ്രഹത്തെക്കുറിച്ച് ധർമാനുസൃതം സമ്പത്തുണ്ടാക്കി നമ്മുടെ ആഗ്രഹങ്ങൾ അല്ലെങ്കിൽ കാമം ഒന്നൊന്നായിട്ട് പൂർത്തീകരിച്ച് ആഗ്രഹങ്ങളിൽ നിന്നുള്ള ഒരു നിവൃത്തി നമുക്കുണ്ടാകും. അങ്ങനെയാണ്, ഒരു ആഗ്രഹവും നമ്മൾ അടക്കി എങ്ങനെ നമുക്കുള്ള ഓരോ ആഗ്രഹങ്ങളും കാമം, ആഗ്രഹങ്ങൾ നാം നിറവേറ്റണം. നമുക്കിന്ന് വീട് വയ്ക്കണം, അത് സമ്പത്തിനനുസൃതമായിട്ട് വീട് വയ്ക്കണം, അതിനേക്കാൾ അപ്പുറം പോകണം. അപ്പോൾ ആ ആഗ്രഹം നിറവേറ്റി ആ വീട് വെച്ച് കഴിയുമ്പോൾ ആ ആഗ്രഹത്തിൽ നിന്നുള്ള പൂർത്തീകരണമായി. അതാണ് നമ്മുടെ ദർശനം പറയുന്നത്. ധർമാനുസൃതമായി സമ്പത്തുണ്ടാക്കി സമ്പത്തിനനുസൃതമായിട്ട് എന്താ ആഗ്രഹങ്ങൾ, കാമം അല്ലെങ്കിൽ വാണ്ട്സ് ഒന്നൊന്നായിട്ട് പൂർത്തീകരിക്കണം. ഒന്നും പൂർത്തീകരിക്കരുത് എന്നുള്ളതല്ല, ഒന്നും വേണ്ട എന്ന് ഒന്നും ആരോടും ഒന്നും പറയാം. സർവാംഗീണമായിട്ടുള്ള വികാസം നമുക്കുണ്ടാവണം. അങ്ങനെ വന്നാൽ എന്താ മോക്ഷം ലഭിക്കും. മോക്ഷം എപ്പോഴാ? സുഖം ലഭിക്കും. ധർമ്മം ചതുർവിധ പുരുഷാർത്ഥം. ഒരു ജീവിതത്തിൽ നാം ജീവിക്കേണ്ടത് എന്താ? ധർമ്മം ഉണ്ടാവണം, അർത്ഥം ഉണ്ടാവണം, കാമം ഉണ്ടാവണം, മോക്ഷം. മോക്ഷം എന്ന് പറഞ്ഞാൽ ഈ ജന്മത്തിൽ തന്നെ നിവർത്തിക്കണമെന്നാണ്. എങ്ങനെയാത്? സുഖം ലഭിക്കണം, സ്വർഗം ലഭിക്കണം. മരിച്ചതിന് ശേഷം എന്താ മോക്ഷം? എങ്കിൽ ചതുർവിധ പുരുഷാർത്ഥത്തിൽ അത് പറയില്ല, ജീവിക്കാൻ വേണ്ടിയിട്ടല്ലേ നമ്മളോട് പറയുന്നത്. ഈ 4 ഘടകങ്ങൾ ഒരു മനുഷ്യൻ നിറവേറ്റിയിരിക്കണമെന്നാണ്
നമ്മുടെ ധർമ്മശാസ്ത്ര ഗ്രന്ഥം ഹിന്ദു ഫിലോസഫി നമ്മെ പഠിപ്പിക്കുന്നു. അപ്പോൾ അത് നിറവേറ്റണം. അപ്പോൾ നേരത്തെ ഞാൻ ഒരു വരിയിൽ പറയാൻ പറഞ്ഞല്ലോ, എന്താണ് നിങ്ങളുടെ ഏകാത്മ മാനവവാദം എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ കഴിയണം, ധർമ്മത്തിനനുസരിച്ച് ആരെയും തട്ടിക്കാതെയും വെട്ടിക്കാതെയും സമ്പത്തുണ്ടാക്കി ആ സമ്പത്തിനനുസരിച്ച് ആഗ്രഹങ്ങൾ ഉണ്ടായാൽ മനുഷ്യന് സുഖം ലഭിക്കും. ഇതാണ് ഒറ്റ വാക്കിൽ നമുക്ക് ഏകാത്മ ദർശനത്തെക്കുറിച്ച് നമുക്ക് പറയാൻ കഴിയും. എന്താ കമ്മ്യൂണിസത്തിനത് പറയാൻ കഴിയുമോ? ക്യാപിറ്റലിസത്തിനത് പറയാൻ കഴിയുമോ? സോഷ്യലിസത്തിനത് പറയാൻ പറ്റുമോ? ഒരിക്കലും കഴിയില്ല. മനുഷ്യന് ശാന്തി ഉണ്ടാവും, സുഖമുണ്ടാവും, സമാധാനം ഉണ്ടാവും. അപ്പോൾ അതിന് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പണ്ഡിറ്റ് ദീനദയാൽജി ഏകാത്മ മാനവ ദർശനത്തിൽ രാഷ്ട്രത്തിൻ്റെ ആത്മാവിനെ കുറിച്ച് പറയുന്നുണ്ട്. ചിതി, അതിനാണ് ചിതി എന്ന് പറയുന്നത്. മനുഷ്യൻ ആത്മാവുണ്ട്, അതേപോലെ തന്നെ എന്താണ് രാഷ്ട്രത്തിനും ഒരു ഇത് ചിതിയുണ്ട്, ആത്മാവുണ്ട്. അപ്പോൾ അത് അതിനെക്കുറിച്ചൊന്നും ഞാൻ കൂടുതൽ പറയുന്നില്ല. എല്ലാവരും നമ്മുടെ ഈ ദർശനങ്ങളിൽ വിശ്വസിക്കുന്ന എല്ലാവരും ഏകാത്മ മാനവ ദർശനം മലയാളം പുസ്തകം കിട്ടും, കുരുക്ഷേത്ര പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അത് നമ്മളെല്ലാവരും ഒന്ന് പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ തയ്യാറാവണം. അതേപോലെ തന്നെ വ്യക്തി ഒരു ഏകാംഗിയല്ല. അത് എന്താ, ഒരു വ്യക്തി, കുടുംബം, സമൂഹം, രാഷ്ട്രം, സമ്പൂർണ്ണ മാനവൻ, ഈ രീതിയിലോട്ട് നമ്മൾ വളരണമെന്ന് അദ്ദേഹം പറയുന്നു. പിന്നെ അടുത്ത ഏറ്റവും അദ്ദേഹം എടുത്തു പറയുന്ന ഒന്ന്, സമാജവും വ്യക്തിയും തമ്മിൽ സംഘർഷമില്ല. കമ്മ്യൂണിസം പറഞ്ഞു സംഘർഷമുണ്ട്, അതാ ഉള്ളവനും ഇല്ലാത്തവനും, അതാണ് അവർ പറയുന്നത്. നമ്മൾ പറയുന്നത് എന്താ, വർഗ സംഘർഷത്തെക്കുറിച്ച് കമ്മ്യൂണിസം പറയുമ്പോൾ, സോഷ്യലിസം പറയുമ്പോൾ, ഭാരതീയ ദർശനം പറയുന്നത് വർഗ സഹകരണം ഉണ്ടാവണം. സംഘർഷം ഉണ്ടായാൽ രാജ്യം നശിക്കും, സഹകരണം ഉണ്ടായാൽ രാജ്യം വളരും, ആ രാജ്യം മറ്റു ലോകരാജ്യങ്ങളുടെ മുന്നിൽ വളരും. അതാണ് ഇന്ത്യൻ സംസ്കാരം പറയുന്നത്. അത് തന്നെയാണ് നമ്മുടെ പണ്ഡിറ്റ് ദീനദയാൽജി നമ്മുടെ ഇതിൽ ഏകാത്മ മാനവ ദർശനത്തിൽ നമ്മോട് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അല്ലാതെ ഇവിടെ ആളുകൾ ഉള്ളവരും ഇല്ലാത്തവരും, ഇവിടെ ആരും വേണ്ട, ഇവിടെ കോർപ്പറേറ്റുകൾ വേണ്ട, അതേപോലെ തന്നെ ഇവിടെ സ്വകാര്യ മേഖല വേണ്ട, എല്ലാം പൊതുമേഖല വേണം എന്നൊക്കെ പറയുമ്പോൾ അതൊരിക്കലും ശരിയാവില്ല. കാരണം ഏറ്റവും കൂടുതൽ തൊഴിൽ സാധ്യതയുള്ളത് സ്വകാര്യ സ്ഥാപനങ്ങളിലാണ്. നമുക്കറിയാമല്ലോ, ഗൾഫ് രാജ്യങ്ങളിൽ പോയിട്ട് ഇവിടെ കമ്മ്യൂണിസം പറയുന്നവർ ഒരു സിനിമ നമ്മൾ കണ്ടിട്ടില്ലേ? വ്യത്യസ്തനാം ഒരു ബാലനെ പറ്റിയോ, അല്ല എന്താ ശ്രീനിവാസൻ്റെ ഒരു സിനിമയുണ്ടോ, അതിൽ എന്തോ അറബിക്കഥയോ അങ്ങനെ എന്തോ ഒരു സിനിമയാണ്, അതിൽ പറയുന്നത് പോലെ അവിടെ ചെന്നിട്ട് എന്താ ഇവിടെ കമ്മ്യൂണിസം പറഞ്ഞു, ചുവപ്പ് കൊടി പിടിച്ചു, ഉള്ള മുതലാളിക്കെതിരെ സമരം ചെയ്തു, അവനെ കൊല്ലാൻ നടന്നു, അവനെ വധിക്കണം, ഉന്മൂലനം ചെയ്യണം, തോക്കും കൂടി കൂടെ വിപ്ലവം, സായുധ കലാപം നടത്തി, പുന്നപ്പുറയിൽ, വയലാറിൽ, തെലങ്കാനയിൽ, നക്സൽ ഭാരിയിൽ, ഇതെല്ലാം ഒരേ ആശയങ്ങളാണ്. എന്തിനു വേണ്ടിയിട്ടാ? അവരുടെ ആശയം നടപ്പിലാക്കാൻ മനുഷ്യനെ കൊന്നു. പുന്നപ്പുറയിലും വയലാറിലും കൊന്നില്ലേ? കരിവള്ളൂർ കൊന്നില്ലേ? മൊറാഴയിൽ കൊന്നില്ലേ? എന്തിനു വേണ്ടി? കമ്മ്യൂണിസം നടപ്പിലാക്കാൻ. എങ്ങനത്തെ കമ്മ്യൂണിസം? ഉന്മൂലനാശന സിദ്ധാന്തം. തോക്കൻകുടലിൽ കൂടെ വിപ്ലവം സ്വപ്നം കണ്ടവരാണ് കമ്മ്യൂണിസ്റ്റുകാർ. അതിൻ്റെ ഭാഗമാണ് പുന്നപ്പുറയിൽ പോലീസിനും പട്ടാളത്തിനെതിരായിട്ട് വാരിക്കുന്തവുമായിട്ട് പോയത്, കരിവള്ളൂരിൽ, മൊറാഴയിൽ, ഇങ്ങനെ കേരളത്തിൻ്റെ വിവിധ എന്താ പുൽപ്പള്ളിയിൽ ചെയ്തത് നക്സലേറ്റ്. പക്ഷെ ഇവരെല്ലാം കമ്മ്യൂണിസ്റ്റുകാരാണ്. ഇവരെല്ലാവരും വിശ്വസിക്കുന്നത് മാർക്സിൻ്റെ ദാസ് ക്യാപിറ്റൽ അല്ലെങ്കിൽ മൂലധനം, കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ, അതിൻ്റെ ലക്ഷ്യത്തിൻ്റെ പൂർത്തീകരണമാണ് നക്സലേറ്റുകളുടെയും മാവോയിസ്റ്റുകളുടെയും കമ്മ്യൂണിസ്റ്റുകാരുടെയും മാർക്സിസ്റ്റുകാരുടെയും ലെനിനിസ്റ്റുകാരുടെയും എല്ലാം ലക്ഷ്യം എന്താ? ഈ വർഗസമര സിദ്ധാന്തം നടപ്പിലാക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിനു വേണ്ടിയിട്ട് അവർ സംഘർഷം നടത്തും. നമ്മൾ പറയുന്നത് സംഘർഷം പാടില്ല, സഹകരണം വേണം. ഇവിടെ സ്വകാര്യ മേഖലയും ഉണ്ടാവും. ഗൾഫിൽ പോയിട്ട് സ്വകാര്യ സ്ഥാപനങ്ങളിൽ പണിയെടുക്കുന്നില്ല. ഇന്ത്യയിൽ എന്താ അത് വന്നുകൂടാത്തത്? അതുണ്ടായാലും അവർക്ക് തൊഴിൽ കിട്ടൂലേ? പൊതുമേഖലാ സ്ഥാപനങ്ങൾ നഷ്ടത്തിൽ വരാൻ പാടില്ല, ലാഭത്തിലാക്കണം. അതിനു വേണ്ടിയിട്ടുള്ള പദ്ധതികൾ ആസൂത്രണം. സഹകരണ മേഖല, ഇതെല്ലാം കൂടെ ചേർന്നതാണ് ഇന്ത്യയുടെ
ഒരു തൊഴിൽ സാധ്യത മേഖലയും നമ്മുടെ സാമ്പത്തിക സ്രോതസ്സ് എന്ന് പറയുന്നത് പിന്നെ ഒന്ന് ഭരണകൂടം ഇല്ലാതാവും അതൊരു ഉദാസീന മനോഭാവം കമ്മ്യൂണിസം പറയുന്നത് എന്താ ഇത് ഭരണകൂടമൊക്കെ കൊഴിഞ്ഞു പോകുമെന്ന് ഈ തൊഴിലാളികളൊക്കെ മാത്രം ഭരിക്കും പക്ഷേ ഇന്ന് മുതലാളിമാരാണ് കമ്മ്യൂണിസത്തെ നയിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ പറയുന്നില്ല പിന്നെ ഒന്ന് ഈ ധർമ്മരാജ്യം എന്ന് പറയുന്നത് ഒരു മതാധിഷ്ഠിത രാജ്യമല്ല എല്ലാം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെയുള്ള ഒരു ജീവിതക്രമമാണ് അല്ലെങ്കിൽ ഒരു ശൈലിയാണ് ഒരു ദർശനമാണ് അതുകൊണ്ട് ധർമ്മം ഒരിക്കലും മതമല്ല അത് ഒരു വ്യവസ്ഥിതിയാണ് ഈ ധർമ്മതത്വം എന്ന് പറയുന്ന സർവവ്യാപിയാണ് ലോകത്തിലുള്ള എല്ലാവർക്കും ഈ ഒരു തത്വചിന്തയെ നമുക്ക് സ്വീകരിക്കുവാൻ വേണ്ടിയിട്ട് കഴിയുന്ന അതിനോടൊപ്പം തന്നെ അദ്ദേഹം പറയുന്നുണ്ട് എല്ലാവർക്കും അടിസ്ഥാന ജീവിത നിലവാരം ഉണ്ടാകും എന്താ വസ്ത്രം പാർപ്പിടം വീട് ഇതെല്ലാവർക്കും വേണമെന്ന് പണ്ഡിറ്റ് ദീനദയാൽജി പറയുന്നു അതിപ്പോൾ നരേന്ദ്രമോദി സർക്കാർ നടപ്പിലാക്കിക്കൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞതിലൊരു പൂർത്തീകരണം കൂടെ ആവണമെങ്കിൽ അതുകൂടെ പറഞ്ഞല്ലേ പറ്റും അതായത് 1967 എന്താ ഈ 1857 അത് നടപ്പിലാക്കി ഇത് കൊണ്ടുവരുന്നു ദാസ് ക്യാപിറ്റൽ അത് കഴിഞ്ഞ് 100 വർഷം കഴിഞ്ഞ് 50 വർഷം കഴിഞ്ഞ് മഹാത്മാഗാന്ധി ഹിന്ദുസ്ര ദീനദയാൽജി അടുത്ത് ഏകാത്മാനദർശൻ 67 അത് കഴിഞ്ഞ് വീണ്ടും 60 വർഷം കഴിയുമ്പോൾ ആ ദർശനം ആ ഏകാത്മ മാനവ ദർശനത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള ഒരു സ്ഥിരം ഭരണ സംവിധാനം ഇന്ത്യയിൽ നടപ്പിലായി ആ ആശയങ്ങൾ ഒന്നൊന്നായി നടപ്പിലാക്കുന്നത് നമുക്ക് കാണാൻ കഴിയും എന്താ 5 ലക്ഷം രൂപയുടെ പാവങ്ങൾക്ക് ചികിത്സാ സഹായം പാവപ്പെട്ടവന് 12 രൂപയ്ക്ക് ഇൻഷുറൻസ് പാവപ്പെട്ടവർക്ക് സൗജന്യമായിട്ട് ഗ്യാസ് കണക്ഷൻ വീടില്ലാത്ത മുഴുവൻ ആൾക്കാർക്കും ആവാസ് യോജന എല്ലാ കൈകൾക്കും തൊഴിൽ കൊടുക്കണമെന്ന് ഏകാത്മ മാനവ ദർശനത്തിൽ ദീനദയാൽജി പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് സർക്കാർ ജോലിയില്ലാത്ത പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ ജോലിയില്ലാത്ത സ്വകാര്യ മേഖലയിൽ ജോലിയില്ലാത്ത ആൾക്കാർക്ക് സ്വയം തൊഴിൽ നേടുന്നതിന് വേണ്ടി 10 ലക്ഷം രൂപ വരെ ഒരു ജാമ്യവും വാങ്ങാതെ ഈ പണ്ഡിറ്റ് ദീനദയാൽജിയുടെ ഏകാത്മ മാനവ ദർശനത്തിൽ പറഞ്ഞിട്ടുള്ള എല്ലാവർക്കും തൊഴിൽ എന്നുള്ള സങ്കല്പം അദ്ദേഹം നടപ്പിലാക്കി ആരാ നരേന്ദ്രമോദി അപ്പോൾ ഏകാത്മ മാനവ ദർശനത്തിൻ്റെ ആ ഒരു ഘട്ടം ഇപ്പോൾ ഇന്ത്യയിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നതിൻ്റെ പരിണത ഫലമാണ് ലോകരാജ്യങ്ങൾ മുഴുവൻ തന്നെ ആ ദർശനത്തിൻ്റെ വക്താവായിട്ടുള്ള നരേന്ദ്രമോദിയെ പൂവിട്ട് വാഴ്ത്തുന്നതും സ്വാമി വിവേകാനന്ദന് ശേഷം ലോകം മുഴുവൻ കേൾക്കാൻ കഴിയുന്ന അല്ലെങ്കിൽ താല്പര്യമെടുക്കുന്ന ഒരു നയതാവ് ആര് എന്ന് ചോദിച്ചാൽ ആ ഹിന്ദു ഫിലോസഫിയിൽ നിന്ന് രൂപം കൊണ്ടിട്ടുള്ള ഒരു ഭരണാധികാരി ഏകാത്മ മാനവ ദർശനത്തിൻ്റെ വക്താവായിട്ടുള്ള നരേന്ദ്രമോദിയെ കേൾക്കാൻ വേണ്ടിയിട്ട് ഇന്ന് ലോകം മുഴുവൻ ഇന്ന് കാതോർത്തിരിക്കുകയാണ് നേരത്തെ കഴിഞ്ഞ ഒരു ക്ലാസ്സിൽ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് അതേപോലെ ഈ ധർമ്മരാജ്യം എന്ന് പറയുന്നത് കമ്മ്യൂണിസം ചെയ്യും പോലെയുള്ള ഒരു തന്നിഷ്ഠ ഭരണം നടത്താൻ അതിന് കഴിയില്ല നേരത്തെ പറഞ്ഞിട്ടുള്ളതുപോലെ ആ ധർമ്മത്തിനനുസൃതമായിട്ട് മാത്രമേ ഈ ഒരു ഭരണം നടത്താൻ കഴിയൂ അപ്പോൾ ചോദിക്കും എല്ലാവരും ഇങ്ങനെ ധർമ്മം ഉണ്ടാവണം നമ്മളൊരു കാര്യം മനസ്സിലാക്കണം ഈ സ്വാതന്ത്ര്യസമരത്തിൽ എല്ലാവരും പങ്കെടുത്തിരുന്നില്ല പക്ഷേ ധർമാനുസൃതമായിട്ട് കൊണ്ടു നടക്കുന്ന ഒരു ന്യൂനപക്ഷം ഒരു സർഗാത്മക ന്യൂനപക്ഷമാണ് ഏറ്റവും ശ്രേഷ്ഠം അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ഒരു ക്രിയേറ്റീവ് മൈനോറിറ്റി ഒരു വാർഡിൽ ഒരു 5 ധർമ്മനിഷ്ഠരായിട്ടുള്ള ആൾക്കാരെ സൃഷ്ടിച്ചെടുക്കാൻ കഴിഞ്ഞാൽ ആ ക്രിയേറ്റീവ് മൈനോറിറ്റിക്ക് അവിടെയുള്ള 300 വീട് മാറ്റം വരുത്താൻ കഴിയും നാം ചിന്തിച്ചു നോക്കിയാൽ മതി അദ്ദേഹം പറഞ്ഞിട്ടുള്ളതാണ് ധർമാനുസൃതമായിട്ടുള്ള ന്യൂനപക്ഷമാണ് ഏറ്റവും ശ്രേഷ്ഠം എല്ലാവരും ആയില്ലെങ്കിൽ പക്ഷേ മറ്റുള്ളവരെ ആ രീതിയിൽ ക്രിയേറ്റീവ് മൈനോറിറ്റി സർഗാത്മക ന്യൂനപക്ഷത്തിന് മാറ്റിയെടുക്കാൻ കഴിയുമെന്നുള്ളത് ഒരു മനഃശാസ്ത്രപരമായിട്ടുള്ള ഒരു സംഗതിയാണ് അപ്പോൾ നേരത്തെ സൂചിപ്പിച്ചു എന്താ പിന്നെ പറയുന്നത് പ്രകൃതി സംരക്ഷണത്തെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് എന്താണ് പറഞ്ഞിട്ടുള്ളത് പ്രകൃതിയെ ചൂഷണം ചെയ്യാൻ പാടില്ല ഇന്ന് ലോകം മുഴുവൻ തന്നെ പ്രകൃതിയെ ചൂഷണം ചെയ്യുന്നു നമ്മുടെ ഏകാത്മ മാനവ ദർശന പ്രകാരം പ്രകൃതിയിൽ നിന്നോ ചൂഷണം പാടില്ല
അത് ദോഹനം ചെയ്യണം, കറന്നെടുക്കണം എന്നാണ് അദ്ദേഹത്തിൻ്റെ ദർശനത്തിൽ നമ്മോട് പറഞ്ഞത്. താന്തോനിത്വം പ്രകൃതിയോട് പാടില്ല, ഒരിക്കലും അതിനൊരു സന്തുലിതാവസ്ഥ സൃഷ്ടിച്ചെടുക്കാൻ കഴിയണം. പശുവിൽ നിന്ന് പാൽ കറന്നെടുക്കുന്നത് പോലെയായിരിക്കണം പ്രകൃതി വിഭവങ്ങൾ നാം നമ്മുടെ ആവശ്യത്തിന് എടുക്കേണ്ടത് എന്ന്. അതിനോടൊപ്പം ദൈവം പറഞ്ഞു, പാശ്ചാത്യ സാമ്പത്തിക ലക്ഷ്യങ്ങൾ വിനാശകരമാണ് ലോകജനതയ്ക്ക്, അതൊന്നും തന്നെ മനുഷ്യൻ്റെ പൂർണ്ണതയ്ക്ക് ഗുണമല്ല. നാം പറയുന്നത് ഭൗതിക സിദ്ധാന്തമല്ല, അവർ പറയുന്നത് പോലെ വൈരുദ്ധ്യാധിഷ്ഠിത ഭൗതിക സിദ്ധാന്തമല്ല, നമ്മൾ പറയുന്നത് ആത്മീയതയിൽ അധിഷ്ഠിതമായിട്ടുള്ള ഒരു സാമ്പത്തിക ചുറ്റുപാട്. ആത്മീയതയാണ് അടിത്തറ, അതിൽ നിന്നായിരിക്കണം നമ്മുടെ ഭൗതികമായിട്ടുള്ള വളർച്ച ഉണ്ടാവുക എന്നത്. അത് തീർച്ചയായിട്ടും ഉണ്ടാവും, ഇന്നുണ്ടായിക്കൊണ്ടിരിക്കുന്നില്ലേ? ഇന്ത്യ മുഴുവൻ തന്നെ അതുണ്ടായിക്കൊണ്ടിരിക്കുന്നില്ലേ? മുദ്രാ യോജനയാവട്ടെ, അടൽ പെൻഷൻ യോജനയാവട്ടെ, പാവപ്പെട്ട കർഷകർക്ക്, ഒന്നുമില്ലാത്ത കർഷകർക്ക് 6000 രൂപ കൊടുക്കുന്നത് ഇതൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ്? ഈ ഒരു ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ വിദ്യാഭ്യാസം, അത് സമാജത്തിൻ്റെ ഉത്തരവാദിത്വമാണ്. അതുകൊണ്ടാണ് സമൂഹത്തിൽ നിന്ന് നല്ല ഉന്നത നിലവാരത്തിലുള്ളവർക്ക് വിദ്യാഭ്യാസവും ഇതൊക്കെ കൊടുക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കും. നേരത്തെ പറഞ്ഞ ഓരോരുത്തർക്കും തൊഴിലുണ്ടാവണം. അതേപോലെ തന്നെ മൂലധന നിർമ്മാണത്തിന് കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട്. ധർമാനുസൃതമായിട്ട് നമ്മൾ മൂലധനം ഉണ്ടാവണം, അതിനു വേണ്ടിയിട്ടാണ് മുദ്രായോജന ഇപ്പോൾ കൊടുക്കുന്നത്. 10 ലക്ഷം രൂപ വരെ സമ്പത്തില്ലാത്തവർക്ക് ഒരു ജാമ്യവും ഇല്ലാതെ നമ്മളിത് ചെയ്യുന്നു. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ വളരെ വ്യക്തമായിട്ട് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. 7 മാഗ എം ചിന്തിക്കണം. എന്താ? മാൻ, മെറ്റീരിയൽ, മണി, മാനേജ്മെൻറ്റ്, മോട്ടിപോർ, മാർക്കറ്റ്, മെഷീൻ എന്നിവയെക്കുറിച്ച് പണ്ഡിറ്റ് ദീനദയാൽജി പറയുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ ആ സിദ്ധാന്തത്തെക്കുറിച്ച്, ആ ദർശനത്തിൻ്റെ നമ്മൾ എന്താ ഇത് പഠിക്കണം. ആ സമയത്ത് നമുക്ക് അതിനെക്കുറിച്ച് വളരെ വ്യക്തമാണ്. അത് പറയുന്നത് മുതലാളിത്ത വ്യവസ്ഥയിൽ, ക്യാപിറ്റലിസത്തിൽ അർദ്ധവ്യവസ്ഥയ്ക്ക് എന്താ അല്പം പോലും വികാസമില്ല. സോഷ്യലിസത്തിലും ഇതിന് വളർച്ച, പക്ഷെ ആത്മീയതയിൽ അധിഷ്ഠിതമായിട്ടുള്ള ഒരു സാമ്പത്തിക ധർമ്മത്തിനനുസൃതമായിട്ടുള്ള ഒരു രീതി ചിട്ടപ്പെടുത്തിയെടുത്താൽ നമുക്ക് എന്താണ് സാമ്പത്തികമായിട്ടുള്ള വികാസമുണ്ടാവും. അപ്പോൾ അദ്ദേഹം പറയുന്നത് ഈ അതിൻ്റെ ഒരു ഉപസംഹാരമായിട്ട് അദ്ദേഹം നമ്മൾ പറയുന്നത്, ശാശ്വത മൂല്യങ്ങളുമായിട്ട് ദേശീയത, ജനായത്വം, സമത്വം, വിശ്വ ഏകത എന്നീ ആദർശങ്ങളുടെ ഒരു ചേർക്കൽ നമുക്ക് കഴിയണം. ഇന്നിപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയല്ലേ ലോകത്തിലെ മുഴുവൻ തന്നെ ഒരു നേതാവിനെ പോലെ ആ രീതിയിൽ ഒരു വിശ്വമാനവികതയിലേക്ക് ഇന്ത്യയിൽ നിന്ന് എത്തുന്നില്ലേ? ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് കിട്ടുന്ന അംഗീകാരം, ഇന്ത്യ ഓരോ ഇന്ത്യക്കാരനും കിട്ടുന്ന അംഗീകാരമില്ലേ? അപ്പോൾ വിശ്വ ഏകതയിലോട്ടിപ്പോൾ നീങ്ങിക്കൊണ്ടിരിക്കുക. പിന്നെ വേറൊന്ന് അദ്ദേഹം പറയുന്നത്, നാം വെറും പഴഞ്ചൻ തത്വാന്വേഷികളല്ല. അതിന് വീണ്ടും അദ്ദേഹം പറയുന്നു, നാം ഏതെങ്കിലും പുരാണ തത്വ സംഗ്രഹാലയത്തിൻ്റെ താക്കോൾ സൂക്ഷിപ്പുകാരായിരിക്കുവാനും നമുക്കിഷ്ടമില്ല. നാം അതിഷ്ടപ്പെടുന്നില്ല. പുരാണത്തിൽ പറയുന്ന ചില എന്താ തത്വങ്ങളുടെ താക്കോൽ സൂക്ഷിപ്പുകാരായിട്ടും നാം ഇഷ്ടപ്പെടുന്നില്ല. അദ്ദേഹം ആ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുകയാണ്, നമ്മുടെ ലക്ഷ്യം സംസ്കാരത്തെ സംരക്ഷിക്കുക എന്നത് മാത്രമല്ല, പിന്നെയോ അതിൻ്റെ വേഗത കൂട്ടി സജീവവും ലക്ഷ്യപ്രാപ്തിയിലെത്തുവാൻ കഴിയുന്നതായിരിക്കണം. ഏതാണ് ലക്ഷ്യപ്രാപ്തി? നമുക്കറിയാം, പരം വൈഭവം ഏതും ഏതത് സ്വരാഷ്ട്രം, വൈഭവശാലിയായിട്ടുള്ള ആ രാഷ്ട്രത്തെ കെട്ടിപ്പടുക്കുന്നതിലേക്കുള്ള ലക്ഷ്യത്തിൻ്റെ പൂർത്തീകരണമായിരിക്കണം നമ്മുടെ പ്രവർത്തനം. അതായത് ഈ ആവശ്യങ്ങൾക്ക് വേണ്ടി മനുഷ്യത്വത്തെ വികസിപ്പിക്കാൻ ആവശ്യമായതും നമ്മുടെ രാഷ്ട്രത്തിൻ്റെ ഏകാത്മതയ്ക്കും അഭിവൃദ്ധിക്കും പോഷകമായിട്ടുള്ള എല്ലാം നമ്മൾ ചെയ്യും. ഏകാത്മമാനവ ദർശനത്തിൻ്റെ വക്താക്കൾ ഈ ഏകാത്മതയ്ക്ക് വേണ്ടി, രാഷ്ട്രത്തിൻ്റെ ഏകാത്മതയ്ക്ക് വേണ്ടിക്ക്, അതേപോലെ തന്നെ രാഷ്ട്രത്തിൻ്റെ ഏകതയ്ക്ക് ഹാനികരമായത് എന്തായാലും ശരി നാം അവയെ നശിപ്പിക്കുക തന്നെ ചെയ്യും. അതിപ്പോൾ നടന്നില്ലേ? ആരും നടക്കില്ല എന്ന് പറഞ്ഞ രാഷ്ട്രത്തിൻ്റെ ഏകതയ്ക്ക് ദോഷകരമായിട്ട് നിന്ന ജമ്മു കാശ്മീരിലെ 370-ാം വകുപ്പ് അതിനെടുത്ത് മാറ്റിയില്ലേ? ഒരു കുഴപ്പം സംഭവിച്ചപ്പോൾ രാഷ്ട്രത്തിൻ്റെ ഏകതയ്ക്ക്
ദോഷമ ഹാനികരമായിട്ടുള്ള എല്ലാത്തിനെയും നമ്മൾ നശിപ്പിക്കും എന്ന് എന്ത് കാര്യമായിരുന്നാലും ശരി അതിനെ നമ്മൾ നശിപ്പിക്കുമെന്ന് പറഞ്ഞു. അതാ അന്ന് ദീനദയാളി പറഞ്ഞത് ഇന്നിപ്പോൾ നടപ്പിലാക്കിയില്ലേ? അവസാനമായിട്ട് അദ്ദേഹം പറയുന്നത് അതുകൂടെ പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുക. ലോകത്തിലുള്ള ജ്ഞാനത്തിൻ്റെയും ഇന്നിവരെയുള്ള നമ്മുടെ സമ്പൂർണ്ണ പരമ്പരയുടെയും അടിസ്ഥാനത്തിൽ നാം ഭാരതത്തിൻ്റെ നവനിർമ്മാണം ചെയ്യും. അതിപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയല്ലേ? അതായത് നമ്മുടെ പൂർവികന്മാരുടെ ഭാരതത്തിനേക്കാൾ ഗൗരവശാലിയായിരിക്കും ഈ ദർശനത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള ഒരു ഭരണകൂടം നമുക്ക് നിലവിൽ വന്നു കഴിഞ്ഞാൽ. അവിടെ ജനിച്ച മനുഷ്യർ അവൻ്റെ വ്യക്തിത്വത്തെ വികസിപ്പിക്കും. പണ്ട് ലോകത്തിൻ്റെ മുന്നിൽ നാം കുനിഞ്ഞു നിന്നു. ഇന്നെന്താ? ദീനദയാളി പറഞ്ഞതുപോലെ മനുഷ്യൻ അവൻ്റെ വ്യക്തിത്വത്തെ വികസിപ്പിച്ച് സമ്പൂർണ്ണ മാനവ സമുദായത്തിൻ്റെ മാത്രമല്ല സമ്പൂർണ്ണ സൃഷ്ടിയുടെയും ഏകാത്മത സാക്ഷാത്കരിച്ച് അവനെ സമർത്ഥനാക്കും. നമ്മുടെ സംസ്കൃതിക്ക് ശാശ്വതവും ദൈവീകവുമായ പാരമ്പര്യമാണുള്ളത്. അത് നാം നേടിയെടുക്കും. അതിന് നമ്മെ ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞിട്ടാണ് ദീനദയാൾജി അദ്ദേഹത്തിൻ്റെ ഏകാത്മമാനവ ദർശനം ചുരുക്കിയിട്ടുള്ളത്. ഞാൻ ഇതിൻ്റെ ഒരു അഗാധമായ തലത്തിലേക്ക് പോയിട്ടില്ല. ഒരു സാധാരണക്കാരായിട്ടുള്ള ബി ജെ പിയുടെ പ്രവർത്തകർക്ക് അല്ലെങ്കിൽ ചിന്തിക്കുവാൻ വേണ്ടി ചെറിയ ചില കാര്യങ്ങൾ മാത്രമാണ് നമ്മുടെ മുന്നിൽ ഞാൻ വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിൽ നിന്ന് തന്നെ ധാരാളം കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ ഒറ്റ വാക്കിൽ നമുക്ക് പറയാൻ കഴിയും എന്താ? ധർമ്മത്തിനനുസൃതമായി സമ്പത്ത്, സമ്പത്തിനനുസൃതമായി ആഗ്രഹം, ആഗ്രഹങ്ങൾക്കനുസൃതമായ അങ്ങനെ പോയാൽ നമുക്ക് സുഖം ലഭിക്കും. ഇതാണ് ഏകാത്മ മാനവ ദർശനത്തിൻ്റെ ഏറ്റവും ചുരുങ്ങിയമായിട്ട് ഒറ്റ വരിയിൽ നമുക്ക് പറയാൻ കഴിയുന്നത്. കമ്മ്യൂണിസത്തിനും ക്യാപിറ്റലിസത്തിനും ഫീഡലിസത്തിനും സോഷ്യലിസത്തിനും മറ്റു ലോകത്തിൽ ഇന്നുണ്ടായിട്ടുള്ള എല്ലാ ഇസങ്ങളും പരാജയപ്പെടുമ്പോൾ അവർക്ക് ശാന്തിയും സമാധാനവും പകർന്നു കൊടുക്കുവാൻ കഴിയുന്നത് ഈ ദർശനത്തിനായിരിക്കും. ഭാരതത്തിൻ്റെതായിട്ടുള്ള ഹിന്ദു ഫിലോസഫിയിൽ അധിഷ്ഠിതമായിട്ടുള്ള ഈ ഏകാത്മ മാനവ ദർശനത്തിനായിരിക്കും. ഇന്ന് ഇന്ത്യയിൽ ചിലപ്പോൾ പഠിപ്പിക്കുന്നില്ലായിരിക്കാം പഴയ കാലത്ത്, പക്ഷേ അമേരിക്കയിലെ ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിൽ ഈ ഇൻ്റഗ്രൽ ഹ്യൂമനിസം അഥവാ ഏകാത്മ മാനവ ദർശനം എക്കണോമിക്സിൽ, സാമ്പത്തിക ശാസ്ത്രത്തിൽ ഒരു പാഠ്യപുസ്തകമാക്കിയിരിക്കുകയാണ്. അതുകൊണ്ട് ഈ നമ്മുടെ പ്രവർത്തകരായിട്ടുള്ള ഓരോരുത്തരും ഇത് പഠിക്കുവാൻ വേണ്ടി ആഗ്രഹിക്കുന്ന, നമ്മുടെ ആദർശത്തെക്കുറിച്ച് സംസാരിക്കുവാൻ വേണ്ടിയിട്ട് പോകുന്ന നമ്മൾ ഓരോരുത്തരും ഇതിനെ അഗാധമായ തലത്തിലോട്ട് ഏകാത്മമാനവ ദർശനത്തെക്കുറിച്ച് ചിന്തിക്കണം, പഠിക്കണം, അതിൻ്റെ നോട്ടുകൾ തയ്യാറാക്കണം. അങ്ങനെ ആ ദർശനത്തിൻ്റെ പൂർത്തി, കമ്മ്യൂണിസം ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ പറയുന്നത് പോലെ ഏകാത്മമാനവ ദർശനത്തെക്കുറിച്ച് ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ ഒറ്റ വാക്കിൽ നമുക്ക് മറുപടി പറയാൻ കഴിയണം, ഇതാണ് ഏകാത്മമാനവ ദർശനം. ഇതിൻ്റെ എന്താ ഒരു അക്കാഡമിക് ലെവലിലല്ല, നമുക്ക് മനസ്സിലാവുവാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സംക്ഷിപ്തമായിട്ടുള്ള ഒരു ക്ലാസ്സാണ് ഞാനിന്ന് ഇവിടെ എടുത്തത്. എല്ലാവർക്കും എനിക്ക് തോന്നുന്നത് ഇത് ഇഷ്ടപ്പെട്ടിരിക്കും എന്ന് വിശ്വസിക്കുന്നു. ഈ വിഷയത്തെക്കുറിച്ചുള്ള അഭിപ്രായം അടുത്ത് ഇത് ഈ ക്ലാസ് കഴിഞ്ഞ് ഒരു 2 മിനിറ്റ് എല്ലാവരും ഈ ഏകാത്മ മാനവ ദർശനത്തെക്കുറിച്ച് ഒരു സംക്ഷിപ്തമായിട്ടുള്ള നിങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ള രീതിയിൽ ഇതിൽ നിന്ന് കുറിച്ചെടുത്തിട്ടുള്ള നോട്ടിൻ്റെ അടിസ്ഥാനത്തിൽ